ഹലോ ഫ്രണ്ട്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ഈറ്റ് പ്രോട്ടീൻ. പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? പ്രോട്ടീനെ കുറിച്ചിട്ടുള്ള ഒരു സീരീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോട്ടീൻ്റെ പ്രാധാന്യം, പ്രോട്ടീൻ എന്തുകൊണ്ട് കഴിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് ഉള്ള മിഥ്യാധാരണകൾ പലരിലുമുണ്ട്. അത്തരം ധാരണകളും നമുക്ക് മാറ്റുന്നതിനായിട്ട് ഈ വീഡിയോ ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, തുടർന്നുള്ള ഭാഗങ്ങളും കാണുക. നിങ്ങൾക്ക് പ്രോട്ടീൻ എന്തുകൊണ്ട് ഉപയോഗിക്കണമെന്നും ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതായത് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ യുവർ ബോഡി, അതാണ് ഇന്നത്തെ ടോപ്പിക്കായി നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് പ്രോട്ടീൻ വളരെ പ്രധാനമാണ്? ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പ്രോട്ടീൻ. അമിനോ ആസിഡുകൾ എന്ന രാസ ബിൽഡിംഗ് ബ്ലോക്കുകൾ കൊണ്ടാണ് പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പേശികളും എല്ലുകളും നിർമ്മിക്കാനും നന്നാക്കാനും ഹോർമോണുകളും എൻസൈമുകളും നിർമ്മിക്കാനും നിങ്ങളുടെ ശരീരം അമിനോ ആസിഡുകൾ ഉപയോഗിക്കുന്നു. അവ ഊർജ സ്രോതസ്സായും ഉപയോഗിക്കാം. നിങ്ങളുടെ ശരീരത്തിലെ പ്രോട്ടീൻ്റെ 9 പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലും ഇതിൻ്റെ അടുത്തുള്ള വീഡിയോകളിലും പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിലെ ടിഷ്യുകൾ നന്നാക്കാനും നിർമ്മിക്കാനും പ്രോട്ടീൻ സഹായിക്കുന്നു. ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെ നയിക്കുന്നു. pH, ദ്രാവകം എന്നിവയുടെ ബാലൻസ് നിലനിർത്തുന്നു. പ്രതിരോധ സംവിധാനത്തെ ശക്തമായി നിലനിർത്തുന്നു. ഇത് പോഷകങ്ങളെ കടത്തിവിടുകയും സംഭരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇത് ഒരു ഊർജ സ്രോതസ്സായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നല്ല ആരോഗ്യത്തിന് പ്രോട്ടീൻ വളരെ പ്രധാനമാണ്. വാസ്തവത്തിൽ പ്രാഥമികമായി അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം എന്നർത്ഥം വരുന്ന പ്രോട്ടിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ പേര് വന്നത് തന്നെ. പ്രോട്ടീനുകൾ അമിനോ ആസിഡുകൾ ചേർന്ന നീണ്ട ചങ്ങലകൾ ഉണ്ടാക്കുന്നു. ഓരോ ചങ്ങല കൊന്തകളെയും ഓരോ അമിനോ ആസിഡായി മുത്തുകളുടെ ഒരു സ്ട്രിംഗ് ആയി നിങ്ങൾക്ക് ഒരു പ്രോട്ടീനിനെ കുറിച്ച് ചിന്തിക്കാം. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കണ്ടാൽ അത് വളരെ വ്യക്തമാവും. നിങ്ങളുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് വ്യത്യസ്ത പ്രോട്ടീനുകൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന 20 അമിനോ ആസിഡുകൾ ഉണ്ട്. പ്രോട്ടീനുകൾ അവയുടെ ഭൂരിഭാഗം ജോലികളും സെല്ലിൽ ചെയ്യുകയും വിവിധ ജോലികൾ മറ്റ് പല ഭാഗങ്ങളിലും ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിലെ പ്രോട്ടീൻ്റെ 9 പ്രധാന പ്രവർത്തനങ്ങൾ ഇതാ. 1, വളർച്ചയും പരിപാലനവും. 2, ടിഷ്യുകളുടെ വളർച്ചയ്ക്കും പരിപാലനത്തിനും നിങ്ങളുടെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. 3, നിങ്ങളുടെ ശരീരത്തിലെ പ്രോട്ടീനുകൾ സ്ഥിരമായി കുറയുകയും കൂടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇതനുസരിച്ചായിരിക്കും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പ്. 4, സാധാരണ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ശരീരം ടിഷ്യുകൾ നിർമ്മിക്കാനും നന്നാക്കാനും ഉപയോഗിക്കുന്ന അതേ അളവിലുള്ള പ്രോട്ടീനിനെ തകർക്കുന്നു. മറ്റ് സമയങ്ങളിൽ അത് സൃഷ്ടിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ തകർക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇത് സാധാരണയായി രോഗാവസ്ഥയിലും ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും സംഭവിക്കുന്നു. 6, പരിക്കിൽ നിന്നോ ശസ്ത്രക്രിയകളിൽ നിന്നോ സുഖം പ്രാപിക്കുന്ന ആളുകൾക്കും പ്രായമായവർക്കും അത്ലറ്റുകൾക്കും കൂടുതൽ പ്രോട്ടീൻ ആവശ്യമാണ്. സംഗ്രഹമായി പറയുകയാണെങ്കിൽ 8, ടിഷ്യുകളുടെ വളർച്ചയ്ക്കും പരിപാലനത്തിനും പ്രോട്ടീൻ ആവശ്യമാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രോട്ടീൻ ആവശ്യകതകൾ നിങ്ങളുടെ ആരോഗ്യത്തെയും പ്രവർത്തനത്തെയും ആശ്രയിച്ചിരിക്കുന്നു.
നമ്പർ ടു, കേസസ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങൾക്ക് ഇത് കാരണമാകുന്നു. നിങ്ങളുടെ കോശങ്ങൾക്കകത്തും പുറത്തും നടക്കുന്ന ആയിരക്കണക്കിന് ജൈവരാസ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് എൻസൈമുകൾ. എൻസൈമുകളുടെ ഘടന അവയെ സബ്സ്ട്രാക്റ്റുകൾ എന്ന് വിളിക്കുന്നു. സെല്ലിനുള്ളിലെ മറ്റ് തന്മാത്രകളുമായി സംയോജിപ്പിക്കാൻ ഇവ അനുവദിക്കുന്നു. ഇത് നിങ്ങളുടെ മെറ്റാബോളിസത്തിന് അനിവാര്യമായ പ്രതിപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പഞ്ചസാരയെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ലാക്ടേസ്, സുക്രേസ് തുടങ്ങിയ ദഹന എൻസൈമുകൾ കോശത്തിന് പുറത്ത് പ്രവർത്തിച്ചേക്കാം. ചില എൻസൈമുകൾക്ക് ഒരു പ്രതിപ്രവർത്തനത്തിന് വിറ്റാമിനുകൾ അല്ലെങ്കിൽ ധാതുക്കൾ പോലുള്ള മറ്റു തന്മാത്രകൾ ആവശ്യമാണ്. എൻസൈമുകളെ ആശ്രയിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന അത്തരം എൻസൈമുകൾ എന്തിനൊക്കെയാണ്? ദഹനം, ഊർജ ഉൽപാദനം, രക്തം കട്ടപിടിക്കുക, പേശികളുടെ സങ്കോചം എന്നിവ. ഈ എൻസൈമുകളുടെ അഭാവമോ തെറ്റായ പ്രവർത്തനമോ രോഗത്തിന് കാരണമാകാം. എൻസൈമുകൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ പ്രധാന രാസപ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രോട്ടീനുകളാണ്. നമ്പർ ത്രീ, ആക്ട്സ് ആസ് എ മാനേജർ. ഒരു സന്ദേശവാഹകനായി പ്രവർത്തിക്കുന്നു, ഒരു മാനേജർ പോലെ പ്രവർത്തിക്കുന്നു ഈ പ്രോട്ടീനുകൾ. ചില പ്രോട്ടീനുകൾ ഹോർമോണുകളാണ്. അവ നിങ്ങളുടെ കോശങ്ങൾ, ടിഷ്യുകൾ, അവയവങ്ങൾ എന്നിവ തമ്മിലുള്ള ആശയവിനിമയത്തെ സഹായിക്കുന്ന രാസ സന്ദേശവാഹകരാണ്. അവ എൻഡോക്രൈൻ ടിഷ്യുകളോ ഗ്രന്ഥികളോ നിർമ്മിക്കുകയും സ്രവിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നിങ്ങളുടെ രക്തത്തിൽ അവയുടെ ടാർഗറ്റ് ടിഷ്യുകളിലേക്കോ അവയവങ്ങളിലേക്കോ കൊണ്ടുപോകുന്നു. അവിടെ അവ കോശ ഉപരിതലത്തിലെ പ്രോട്ടീൻ റിസപ്റ്ററുകളുമായി ബന്ധിപ്പിക്കുന്നു. ഹോർമോണുകളെ മൂന്ന് പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം: പ്രോട്ടീനും പെപ്റ്റൈഡുകളും. ഏതാനും മുതൽ നൂറുകണക്കിന് വരെ അമിനോ ആസിഡുകളുടെ ശൃംഖലകളിൽ നിന്നാണ് ഇവ നിർമ്മിക്കുന്നത്. സ്റ്റിറോയിഡുകൾ, കൊഴുപ്പ് കൊളസ്ട്രോളിൽ നിന്നാണ് ഇവ നിർമ്മിക്കുന്നത്. ലൈംഗിക ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ എന്നിവ സ്റ്റിറോയിഡ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. അമിനോകൾ, ഇവ വ്യക്തിഗത അമിനോ ആസിഡുകളായി ട്രിപ്റ്റോഫാൻ അല്ലെങ്കിൽ ടൈറോസിൻ എന്നിവയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഉറക്കവും മെറ്റാബോളിസവുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. പ്രോട്ടീനും പോളിപെപ്റ്റൈഡുകളും നിങ്ങളുടെ ശരീരത്തിലെ മിക്ക ഹോർമോണുകളും ഉണ്ടാക്കുന്നു. ചില ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്ന ഇവയാണ്: ഇൻസുലിൻ, കോശത്തിലേക്ക് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര ആഗിരണം ചെയ്യുന്നതിന് ഇത് സൂചിപ്പിക്കുന്നു. ഗ്ലൂക്കോൺ, കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ തകർച്ചയെ ഇത് സൂചിപ്പിക്കുന്നു. HGH, മനുഷ്യ വളർച്ച ഹോർമോൺ, അസ്ഥി ഉൾപ്പെടെ വിവിധ ടിഷ്യുകളുടെ വളർച്ചയെ ഇവ ഉത്തേജിപ്പിക്കുന്നു. ADH, ആന്റി ഡയുറിറ്റിക് ഹോർമോൺ, വെള്ളം വീണ്ടും ആഗിരണം ചെയ്യാൻ വൃക്കകൾക്ക് ഇവ സൂചന നൽകുന്നു. ACTH, അഡ്രിനോ കോർട്ടിക്കോ ട്രിക്കോപ്പിൻ ഹോർമോൺ, മെറ്റാബോളിസത്തിലെ പ്രധാന ഘടകമായ കോർട്ടിസോളിന്റെ പ്രകാശനം ഇവ ഉത്തേജിപ്പിക്കുന്നു. വിവിധ ദൈർഘ്യമുള്ള അമിനോ ആസിഡ് ശൃംഖലകൾ പ്രോട്ടീനും പെപ്റ്റൈഡുകളും ഉണ്ടാക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിലെ നിരവധി ഹോർമോണുകൾ നിർമ്മിക്കുകയും നിങ്ങളുടെ കോശങ്ങൾ, ടിഷ്യുകൾ, അവയവങ്ങൾ എന്നിവയ്ക്കിടയിൽ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം നമ്മൾ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. ഇപ്പം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ്റെ ആവശ്യകതയുടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്.
നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത ഭാഗങ്ങൾ പറയും. സോ ആർ യു ലുക്കിംഗ് ഫോർ എ ഡിസീസ് ഫ്രീ ലൈഫ് സ്റ്റൈൽ, ജസ്റ്റ് കോണ്ടാക്ട് അസ്. നിങ്ങൾക്ക് ഒരു രോഗരഹിത ജീവിതശൈലി തേടുകയാണോ നിങ്ങൾ, ഞങ്ങളെ ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ.